പ്രമേഹം രണ്ട് തരമുണ്ട് അല്ലെങ്കിൽ രണ്ടര തരമെന്നാണ് പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രം സായിപ്പ് വൈദ്യശാസ്ത്രം അധിനിവേശ വൈദ്യശാസ്ത്രം പ്രഖ്യാപിക്കുന്നത് ടൈപ്പ് 1 ടൈപ്പ് 2 പിന്നെ ഗെസ്റ്റേഷണൽ ജുവനൈൽ ഡയബറ്റിസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതേസമയം ആർഎസ്ഡിഐ ഡയബറ്റിക്കിനെ കുറിച്ച് ഇറക്കിയിട്ടുള്ള ആധികാരികമായി ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നു ചരക മഹർഷി ക്രിസ്തുവിന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് 20 തരത്തിലുള്ള പ്രമേഹം കണ്ടുപിടിച്ചിരുന്നു 20 തരത്തിലുള്ള പ്രമേഹത്തിനും ചികിത്സകൾ വിധിച്ചിരുന്നു ഇതേവരെ ലോകത്ത് പ്രമേഹ ചികിത്സയിൽ ചരക മഹർഷിയുടെ അടുത്തെത്താനായിട്ട് അത് പോയിട്ട് വാലെ കെട്ടാൻ ഈ പടിഞ്ഞാറൻ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ഈ 20 തരം പ്രമേഹം ചരകൻ പറയുമ്പോൾ ആധുനികമെന്ന് പേര് നെറ്റിപ്പട്ടമെടുത്തണിഞ്ഞിട്ടുള്ള അലോപ്പതി ആകെ പ്രമേഹത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് പക്ഷെ അപ്പോഴും ചികിത്സ കൊണ്ട് രോഗിക്ക് മെച്ചമൊന്നും വരുന്നില്ല പ്രമേഹം മാറുന്ന പ്രമേഹം കുറയുന്ന പ്രമേഹ രോഗിക്ക് മറ്റപകടങ്ങൾ വരാത്ത അനുബന്ധ രോഗങ്ങൾ വരാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ ആ ചികിത്സയ്ക്കും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ വളരെ പെട്ടെന്ന് ക്ഷീണിതരാകുന്നു വളരെ പെട്ടെന്ന് അവരുടെ വൃക്കകൾ കേടാകുന്നു കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു ഇതാണ് അനുഭവം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹം എന്തുകൊണ്ടാണ് പ്രമേഹം ഇങ്ങനെ പകർച്ചവ്യാധിയേക്കാൾ ഭീകരമായി പടർന്നു പിടിച്ചത് ഇതിൻ്റെ പിന്നിൽ ഭീകരമായ തട്ടിപ്പുണ്ട് മാസ് ഇൻഡസ്ട്രി മാസ് പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സ് മാസ് ഡിസ്ട്രിബ്യൂഷൻ മാസായിട്ടൊരു സാധനം ഉണ്ടാക്കുകയും വ്യാപകമായിട്ടൊരു കമ്പനികൾ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വിൽക്കാനായിട്ട് അവർ പഠിച്ച പണി 18 കഴിക്കും അഗ്രസീവ് മാർക്കറ്റിംഗ് നടത്തും ലോകത്ത് മരുന്നുണ്ടാക്കി എങ്ങനെയെങ്കിലും മരുന്ന് വിൽക്കാൻ ലാഭം കൂട്ടാൻ ഇതൊരു വ്യവസായമാക്കി കഴിഞ്ഞപ്പോഴാണ് പ്രമേഹം ഭീകരമായി കൂടിയത് പ്രഷർ കൂടി ഹൃദ്രോഗം കൂടി അൾസർ കൂടി ആസ്മ കൂടി ക്യാൻസർ വർദ്ധിച്ചു ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് അജണ്ടയാണ് ഫാർമസ്യൂട്ടിക്കൽ അജണ്ടയാണ് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം രണ്ടാമത്തത് ഈ പ്രമേഹമെന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് എന്താണ് കാലത്ത് എഴുന്നേറ്റിലുള്ള ഫാസ്റ്റിംഗ് ഷുഗർ 150-നപ്പുറമാണെങ്കിൽ നിങ്ങൾ പ്രമേഹ രോഗിയാണ് നിങ്ങൾ മരുന്ന് കഴിക്കണം കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 140-നപ്പുറത്താണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കണം അപ്പോൾ 150-നപ്പുറത്താണെങ്കിൽ എന്ന് പറയുന്ന ആളുകളുടെ ഇരട്ടി ആളുകളാണ് 140-നും 150-നും ഇടയ്ക്കുള്ളത് അപ്പോൾ വളരെ കൂടുതൽ ആളുകൾക്ക് മരുന്ന് വെക്കാൻ സാധിച്ചു 2 കൊല്ലവും കൂടെ കഴിഞ്ഞപ്പോൾ മരുന്ന് മാഫിയ പറഞ്ഞു 120 120 കഴിഞ്ഞാൽ നിങ്ങൾ മരുന്ന് കഴിച്ചോളണം അപ്പോൾ 140-നും 150-നും ഇടയ്ക്കുണ്ടായിരുന്നതിൻ്റെ 3.5 ആളുകൾ പ്രമേഹ രോഗികളാക്കി അവർക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു മരുന്ന് കഴിപ്പിക്കാൻ സാധിച്ചു ഇപ്പോൾ തായ്ലാൻഡ് അടക്കമുള്ള പല രാജ്യങ്ങളിലും 100 ഷുഗർ 100 ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം നമ്മുടെ നാട്ടിലിപ്പോൾ 110 ആണെങ്കിൽ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴെല്ലാം അവർക്ക് മരുന്ന് കഴിക്കേണ്ട പ്രമേഹ രോഗികളാക്കപ്പെടുന്നവരുടെ എണ്ണം ഭീകരമായി കൂടിക്കെട്ടുകയാണ് നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നിലവാരമല്ല പ്രമേഹം അതാദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഷുഗർ 150 ആവട്ടെ 250 ആവട്ടെ നിങ്ങൾ പ്രമേഹരോഗിയാകണമെന്നില്ല നിങ്ങൾക്ക് പ്രമേഹരോഗം ഉണ്ടാകുന്നു എന്ന് പറയണമെങ്കിൽ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടി നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ തീരെ മെലിയണം എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത ദാഹം വരിക കുടുകുടാ മൂത്രമൊഴിക്കുക തീരെ മെലിയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളില്ലാത്ത ആളുകൾ പ്രമേഹ രോഗിയാണ് എന്ന് കരുതുന്നത് തെറ്റാണ് ടെസ്റ്റിൽ 130-ഓ 140-ഓ 180-ഓ ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരിഭ്രമിക്കരുത് 4 തരത്തിൽ പൊതുവായി നമുക്ക് ഈ പ്രമേഹത്തെ കാണാൻ സാധിക്കും 1 ടെമ്പററി ഡയബറ്റീസ് നിങ്ങളൊരു മരുന്ന് കഴിച്ചു ഒരു പനിക്ക് പാരാസെറ്റമോൾ കഴിച്ചു അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു അതുമല്ല എങ്കിൽ ഒരു ഈ ബ്ലാക്ക് ഫംഗസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്റ്റിറോയിഡ്സ് മരുന്നുകളുണ്ടല്ലോ
ഒരു സ്റ്റിറോയിഡ് മരുന്ന് കഴിച്ചു ഉറപ്പാണ് നിങ്ങളുടെ പാൻക്രിയാസിനെ കേടുപറ്റും ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ഷുഗർ കൂടി നിൽക്കും ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ 500ഉം 100ഉം ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ 500ഉം 600ഉം ഒക്കെ കണ്ടുന്നു വരും നിങ്ങൾ ആകെ പേടിക്കും ഭഗവാനെ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ഡോക്ടറെ രക്ഷിച്ചു കാലിൽ വീഴും നിങ്ങൾ ഡോക്ടറെ എന്താ ഞാൻ ചെയ്യേണ്ടത് തൽക്കാലം നമുക്ക് അല്പം ഇൻസുലിൻ എടുക്കാം എന്നിട്ട് നോർമൽ ആയി കഴിഞ്ഞാൽ ഗുളികയിൽ നിൽക്കുമോ എന്ന് നോക്കാം ഇത് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം ആ കൊടുത്ത മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ് ടെമ്പററി ഡയബറ്റിക്സ് ആണ് പക്ഷെ അന്ന് തുടങ്ങി ഡോക്ടർ നിങ്ങളെ നല്ലൊരു കസ്റ്റമറാക്കി കൂടെ നിർത്തി ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ 500ലധികം ഷുഗർ രോഗികളുണ്ടെങ്കിൽ ആ ഡാറ്റ അങ്ങോട്ട് കൊടുത്താൽ ഡോക്ടർക്ക് പ്രത്യേക പരിഗണനയാണ് പ്രത്യേക മരുന്നിന് കമ്മീഷനും ഉണ്ടാകും ടെമ്പററി ഡയബറ്റിക്സ് ആണ് അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തനിയെ ശരീരം തന്നെ തിരുത്തി നേരെയാക്കുന്ന ഒരു ദുരവസ്ഥ മാത്രമാണ് അത് താൽക്കാലിക അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രമേഹ രോഗികളാണെന്ന് കരുതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന 80% പ്രമേഹ രോഗികൾക്കും ടെമ്പററി ഡയബറ്റിക്സ് ആണ് പക്ഷേ പ്രമേഹത്തിൻ്റെ മരുന്ന് കുറച്ച് കാലം കഴിക്കുന്നതോടെ ഇൻസുലിൻ എടുക്കുന്നതോടെ നിങ്ങളുടെ സിസ്റ്റം ശിഥിലമാകുകയും ആ മരുന്നുകൾ ഇൻസുലിൻ നിങ്ങളെ യഥാർത്ഥത്തിൽ ആ പാൻക്രിയാസിൻ്റെ വീക്ക്നെസ്സിലേക്ക് തകർച്ചയിലേക്ക് എത്തിക്കുകയും പാൻക്രിയാസിന് ഇനി ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാക്കേണ്ട പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല സാധനം വരുന്നുണ്ട് അതവിടെ നിർവീര്യമാകാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും രണ്ടാമത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രമേഹമാണ് നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നുണ്ട് ആ ഇൻസുലിനാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ദഹിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് രക്തത്തിലേക്ക് ചെന്നാൽ ആ ഗ്ലൂക്കോസിൻ്റെ കൂടെ ചെന്ന് കോശങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ജോലി ആ കീ തുറക്കാൻ ആ താഴ് തുറക്കാൻ ഒരു കീ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇൻസുലിനാണ് ആ ഇൻസുലിൻ്റെ ഗുണമേന്മ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇൻസുലിന് എഫിഷ്യൻ്റ് ആയിട്ട് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അങ്ങനെ ക്വാളിറ്റിയുടെ കുഴപ്പം ഇൻസുലിൻ്റെ ക്വാളിറ്റി നല്ലതല്ലാത്തത് കൊണ്ട് പ്രമേഹം ഉണ്ടാകും പ്രമേഹ ലക്ഷണങ്ങൾ ഉണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നത് എന്നന്വേഷിച്ച് ആ കാരണം പരിഹരിക്കുന്നതിന് പകരം അവർ പ്രമേഹത്തെ ചികിത്സിക്കാൻ തുടങ്ങും കാണുന്ന ലക്ഷണത്തെ ചികിത്സിക്കാൻ തുടങ്ങും പ്രമേഹം മരുന്ന് തരാൻ തുടങ്ങും കാരണം ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല പരിഹരിക്കപ്പെടുന്നില്ല ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറയാൻ കാരണം ഇൻസുലിൻ ആവാൻ വേണ്ടി നിങ്ങളുടെ ഗ്രന്ഥിയിലേക്ക് ചെന്ന രക്തമാണെങ്കിലും മറ്റു തരത്തിലുള്ള പോഷകങ്ങളാണെങ്കിലും നല്ലതല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയത് കൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്നത് ജനിതക മാറ്റം വരുത്തിയ GM ഭക്ഷണ സാധനങ്ങളായിരിക്കാം നല്ല ചെറുകണ്ണിയും ക്ഷീര വർഗ്ഗങ്ങളുണ്ടായിരുന്ന അരി വർഗ്ഗങ്ങളുണ്ടായിരുന്നതിന് പകരം അതിൻ്റെ തവിടുകൂടെ മാറ്റിയിട്ട് 5-6-8 പറഞ്ഞ് നമ്മുടെ നാട്ടിലെ കാർഷിക സർവകലാശാലയിലെ ഉണക്ക പ്രൊഫസർമാർ നെൽവിത്തുകളുമായി അവിഹിത വേഷ പുലർത്തിയുണ്ടായ ജാരവിത്തുകൾ കഴിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആരോഗ്യം ഉണ്ടാകും എങ്ങനെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ധർമ്മങ്ങൾ നടത്താൻ അതിന് സാധിക്കും അതുകൊണ്ട് ഈ അത്യുൽപാദന വിത്തുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചവറാണ് അത് ചോറല്ല നിങ്ങളുടെ അപ്പൂപ്പൻ കഴിച്ചിരുന്ന ചോറാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ചവറാണ് അതും തവിട് കളഞ്ഞതാണ് തവിട് കളഞ്ഞ പുഴുക്കലരി ചോറ് പ്രമേഹ കാരണമാണ് അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ ദഹിച്ചുണ്ടാകുന്ന രക്തമജ്ജ മാംസാദികൾക്ക് വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ആ പാൻക്രിയാസ് പോലും ക്വാളിറ്റിയുള്ള നല്ല സെല്ലുകളുണ്ട് നിർമ്മിതമായിരിക്കില്ല ആ സെല്ലുകൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് പ്രമേഹം വരുത്താം നിങ്ങൾ ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ച് കഴിച്ച് ഏതാനും മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഇൻസുലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അതാണ് പ്രകൃതി ചികിത്സാലയങ്ങളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രകൃതി ചികിത്സാലയങ്ങളിൽ വന്ന് പ്രമേഹം മാറ്റിയിട്ടുള്ളവർ അനവധിയാണ് MA ബേബി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ MA ബേബി 21 ദിവസം ഞങ്ങളോടൊപ്പം നിന്നപ്പോൾ 10 വർഷമായി കഴിച്ചിരുന്ന ഗ്ലൈസിഫേജ് 1000
പൂർണ്ണമായും നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം അതെൻ്റെ പുസ്തകത്തിൽ പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ പുസ്തകം എറണാകുളം ടൗൺ ഹാളിൽ പ്രകാശനം ചെയ്തത് എം എ ബേബിയാണ്. എൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു അധ്യായം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഏറ്റുവാങ്ങിയത് ഡോക്ടർ വി എസ് വിജയനാണ്. 25 കൊല്ലം ഉണ്ടായിരുന്ന പ്രമേഹം, അദ്ദേഹത്തിനും ഭാര്യ ലളിത വിജയൻ രണ്ടുപേരും കൂടെ വന്ന് കോഴിക്കോട് നേച്ചർ ലൈഫിൽ കിടന്നു. അതിനുശേഷം 10 വർഷങ്ങൾ കഴിയുന്നു, ഇന്നേ വരെ പ്രമേഹത്തിന് അദ്ദേഹത്തിന് മരുന്ന് കഴിക്കേണ്ടതായി വന്നിട്ടില്ല. 555 അദ്ദേഹത്തിൻ്റെ പ്രമേഹം. കോയമ്പത്തൂരിലെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ അവരെ വിളിച്ചിരുന്നത് കോയമ്പത്തൂരിലെ ഏറ്റവും മധുരമുള്ള ദമ്പതികളെന്നാണ്. അത്രയായിരുന്നു രണ്ടുപേരുടെയും പ്രമേഹം. അതുപോലും മാറി എത്രയോ ആളുകൾ സുഖമായി, പ്രമേഹം മാറി സുഖമായി ജീവിക്കുന്നുണ്ട്. എൻ്റെ പുസ്തക പ്രകാശനത്തിന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് ഗോഖാനിയാണ്. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കാത്തവരെക്കാൾ വേഗം മരിക്കും. ഇതാണ് സത്യം. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയബറ്റോളജിസ്റ്റ് അലോപ്പതി ഡോക്ടർ തന്നെ പറഞ്ഞതാണ്. അതും എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇനി മൂന്നാം തരത്തിലുള്ള പ്രമേഹം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രമേഹമാണ്. ഇൻസുലിൻ, പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ വേണ്ടത്ര അളവിൽ ഉണ്ടാക്കുന്നില്ല. ഇനി വേണ്ടത്ര അളവിൽ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഇൻടേക്ക് വളരെ കൂടുതലാണ്. പാൻക്രിയാസ് ഉണ്ടാക്കുന്ന അളവിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ പ്രമേഹത്തിലേക്ക് വീഴും. അപ്പോൾ നിങ്ങളുടെ ഇൻടേക്ക്, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കണം. പാൻക്രിയാസിന് കഴിവനുസരിച്ച്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവനുസരിച്ചുള്ള അളവിൽ മാത്രമേ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് സാധനങ്ങൾ, അത് ചോറ് മാത്രമല്ല, ഗോതമ്പായാലും റാഗിയായാലും അല്ല കിഴങ്ങുകളാണെങ്കിലും അതിന് ഒരു മിതത്വം വയ്ക്കണം. കഠിനാധ്വാനം ചെയ്ത് ദേഹം വിയർക്കുന്നവർ ഒരു നേരോ രണ്ട് നേരോ ചോറ് കഴിച്ചോട്ടെ. ദേഹം വിയർക്കാതെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടല്ലാതെ ഭക്ഷണം കഴിക്കുന്ന നമ്മളെപ്പോലുള്ള കള്ളന്മാർ ഒരു നേരത്തിൽ കൂടുതൽ ചോറ് തിന്നരുത്, കാർബോഹൈഡ്രേറ്റ് തിന്നരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾ അല്പം യോഗ ചെയ്യുകയോ സൈക്ലിംഗ് നടത്തുകയോ നീന്തുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശരീരത്തെ നശിപ്പിക്കാത്ത വ്യായാമങ്ങളുണ്ട്. ഇപ്പോൾ ജിമ്മൊക്കെ സന്ധികളെല്ലാം നശിപ്പിക്കുന്നതാണ്. ചെറുപ്പക്കാർക്ക് മാത്രം ചെയ്യാൻ സാധിക്കും, വയസ്സാകുന്നതോടെ അവൻ്റെ കാര്യം കഷ്ടമാകും. അപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞ് ശരീരത്തെ ദുരിതപ്പെടുത്തുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന ഏർപ്പാടുകൾ ധാരാളം നമ്മുടെ ആളുകൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യരുത്. ശരീരത്തിന് സൗഖ്യം നൽകുന്ന വ്യായാമങ്ങളിലേക്ക് വരാൻ സാധിക്കണം. അതാണ് യോഗ, തൈച്ചി, നീന്തൽ, നടപ്പ്, സൈക്ലിംഗ്. ഓട്ടം പോലും നല്ലതല്ല. വല്ലവരും ആക്രമിക്കാൻ വന്നാൽ രക്ഷപ്പെടാൻ മാത്രമാണ് ഓട്ടം, അല്ലാത്ത നേരത്തൊന്നും ആരും ഓടരുത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രമേഹത്തെ നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചു കൊടുത്തുകൊണ്ടും യോഗയിലെ ചില ആസനങ്ങളൊക്കെ ചെയ്തുകൊണ്ടും പരിഹരിക്കാൻ സാധിക്കും. യോഗയിലെ വജ്രാസനം, അരക്കെട്ടിന് വജ്രത്തിൻ്റെ ബലം നൽകുന്നതാണ്. ലൈംഗികാവയവത്തിന് മാത്രമല്ല, പാൻക്രിയാസിനും വിസർജനാവയവങ്ങൾക്കും അരക്കെട്ടിന് വജ്രത്തിൻ്റെ ബലം. അതാണ് ആ വജ്രാസനം എന്നുള്ള ബഹുമതി ആ ആസനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വജ്രാസനത്തിലിരുന്ന് തൊഴുത് കൈ ഉയർത്തി നെറ്റിയും കൈകളും തറയിൽ മുട്ടിച്ച് എഴുന്നേറ്റ് വരുന്ന ശശാസനം, ശശാങ്കാസനമുണ്ട്, മുയലിൻ്റെ ചൊറുചുറുക്ക് കിട്ടുന്ന. അതേപോലെ സുപ്ത വജ്രാസനമുണ്ട്, വിപരീതകരണി, സർവാംഗാസനം, ഹലാസനമൊക്കെ ചെയ്താൽ പ്രമേഹമെന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. നേരെ ചെവയുള്ള ഭക്ഷണമാക്കുക. ഇനി നാലാം തരത്തിലുള്ള പ്രമേഹമാണ് ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അത് കുട്ടികളെ ബാധിക്കുന്ന ഒരവസ്ഥയിൽ മാറാൻ പ്രയാസമുണ്ട്. കാരണം കുട്ടികൾ ഈ ചിട്ടയൊന്നും ചെയ്യില്ല. പിന്നെ ചിലപ്പോൾ പാൻക്രിയാസ് മുഴുവൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? പാൻക്രിയാസ് എല്ലാ അവയവവും ശരിയായിട്ട് കുട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ ഗർഭിണി നേരെ ചൊവ്വയുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കണം, മരുന്നുകൾ കഴിക്കാതിരിക്കണം, റേഡിയേഷൻ പോലുള്ള മാരകമായുള്ള കിരണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രമേഹത്തെക്കുറിച്ച് അതൊന്നും പ്രമേഹമായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. ഭക്ഷണം തെറ്റിക്കഴിയുമ്പോഴൊക്കെ ഉണ്ടാകുന്നതാണ്. ഏതായാലും പ്രമേഹത്തെ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. പ്രമേഹം മാറാത്ത ഒരു രോഗവുമല്ല, മാറുന്ന രോഗമാണ്. മറ്റേത് രോഗവും പോലെ ഒരു രണ്ടാഴ്ച ഒരു മാസം നിങ്ങളൊരു തപസ്സിന് തയ്യാറായാൽ, അല്ല 41 ദിവസം വേവിക്കാത്ത ഭക്ഷണം, ചക്കപ്പഴം, മാമ്പഴം, ഈന്തപ്പഴം, സപ്പോട്ട തുടങ്ങിയുള്ള പഴങ്ങൾ വരെ കഴിച്ചും നിങ്ങൾക്ക് പ്രമേഹം മാറ്റിയെടുക്കാൻ സാധിക്കും. വേവിക്കാത്ത ഭക്ഷണം 41 ദിവസം കൊണ്ട് നല്ല വ്യത്യാസം നിങ്ങളുടെ ഷുഗറിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ അത്രയ്ക്ക് കഠിനമായി ചെയ്യാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ ഒരു മാസത്തെ തടവ് ശിക്ഷ എടുക്കുക, അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ തടവായാലും സ്വയം വിധിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് അവിടെയുള്ള ഹിപ്പ് ബാത്ത്, സ്പൈനൽ ബാത്ത്, വെറ്റ് പാക്കുകൾ, മഡ് പാക്കുകൾ, ഭക്ഷണ ക്രമീകരണങ്ങൾ, അതെല്ലാം കൂടി കൊണ്ടും പ്രമേഹത്തെ നല്ലൊരു ശതമാനവും മാറ്റിയെടുക്കാൻ സാധിക്കും. രോഗങ്ങളില്ലാത്ത ഒരാനന്ദ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.